എല്ലാവർക്കും കേരള സ്പൈസ് ഡിഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു കക്ക റോസ്റ്റാണ്, കക്ക ഇറച്ചി കൊണ്ടുള്ള റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ അത് ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. അത് വൃത്തിയാക്കേണ്ട ഒരു രീതിയാണ് കാണിക്കുന്നത്. കണ്ടോ, കക്ക ഇറച്ചിയുടെ ഉള്ളിൽ ധാരാളം അഴുക്കുണ്ടാവും. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഞെക്കി അതിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് കളയണം. അപ്പോഴാണ് അതിൻ്റെ അഴുക്ക് പോവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വയറിനൊക്കെ അസുഖം വരും. അപ്പോൾ നമ്മൾ അത് കറി വയ്ക്കുന്നതിന് മുൻപ് നമ്മളതൊന്ന് നന്നായി ഇതിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ ഞെക്കിയെടുത്ത് കളഞ്ഞ് നന്നായി വൃത്തിയാക്കി നമ്മൾ കഴുകിയെടുക്കണം. കണ്ടോ, ഇതാ ഇപ്പോൾ ഇത്രയ്ക്ക് അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അഴുക്ക് കിട്ടിയതാണിത്. ഇപ്പോൾ നമ്മളിത് കക്കിറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഒരു കിലോ ഇറച്ചിയുണ്ട്. നമുക്കിനി ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സാക്കി കൊടുത്ത് നമുക്കിത് ഒരു ഒന്ന് രണ്ട് വിസിൽ നമ്മൾ വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെറുപുളി എടുത്തിട്ടുണ്ട്, ഒന്ന് രണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കക്കിറച്ചി ഇപ്പോൾ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വേവിച്ചെടുത്ത കക്കിറച്ചിയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേവാത്തത് കൊണ്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ നന്നായി വേവിച്ചൊക്കെ എടുത്തിട്ടാണ് കറി വയ്ക്കാറുള്ളത്. അപ്പോൾ നമുക്കിത് ഇനി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ. ഒന്ന് ചെറുതായി ഒന്ന് വാടട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ചെറുതായി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കാം നമുക്ക്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഴുക്ക് കളഞ്ഞെടുത്ത് വൃത്തിയാക്കിയെടുത്താൽ തന്നെ നമുക്ക് വയറിന് അസുഖമൊന്നും ഉണ്ടാവില്ല. കുറേ ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ വയറിന് പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അതിങ്ങനെ വൃത്തിയാക്കിയെടുക്കാത്ത കൊണ്ടാണ് അങ്ങനെ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ നന്നായി ഇതാ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇപ്പോൾ നന്നായി മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നന്നായി മസാലയൊക്കെ ഇട്ടാലാണ് ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മണമൊക്കെ എടുക്കും. ഇനി ഞാനിവിടെ പെരിഞ്ജീരകമാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് പൊടി ആണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ ആ മുഴുവനോടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ മസാല. നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി നമുക്കിത് റോസ്റ്റ് ചെയ്തതിന് എടുക്കണം.
ഇതിൽ കിടന്നിട്ട് ഇതിൻ്റെ മസാലയൊക്കെ നന്നായി ഇതുമ്മ പിടിക്കണം. കുറച്ച് സമയം നമുക്ക് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് വേണ്ടി വരും. ഇപ്പം നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇങ്ങനെ റോസ്റ്റ്, ഇപ്പം തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്, എന്നാൽ ഇത്രയും കൂടി നന്നായി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് വിട്ട് ഇങ്ങനെ പോരും ഓരോ പീസായിട്ട് ഇങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നും കൂടി കുറച്ച് സമയം എടുത്ത് നന്നായി റോസ്റ്റ് ഇങ്ങനെ മുറിച്ചെടുക്കണം നമുക്ക് നന്നായി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ നല്ല ബ്ലാക്കായി ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ കക്കറിച്ചി റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.